സംയുക്ത മേനോന്റെ പേരും മാറ്റിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു. ആര് വേണം? സംയുക്ത മേനോ എന്നുള്ള പേരില് എനിക്ക് ജാതി വാല് വേണ്ട, ഇനി സംയുക്ത എന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്തെന്ന് വിളിച്ചാലും ചെയ്ത പണി അല്ലെങ്കിൽ ചെയ്ത പടത്തിന്റെ പ്രൊമോഷൻ ചോദിക്കുന്നത് ഒരു ജോലി നമ്മൾ ഏറ്റെടുത്താൽ അത് പൂർണ്ണമാക്കാനുള്ള കടമയുണ്ട്. എന്തുകൊണ്ട് ഇതിന്റെ പ്രൊമോഷൻ വരുന്നില്ല? പിന്നെ മേനോനായാലും മുസ്ലിം ആണെങ്കിലും എന്താ കാര്യം? മനുഷ്യനായാലും മനുഷ്യനെ തിരിച്ചറിയാൻ പറ്റണ്ടേ? മറ്റേതൊക്കെ അതിന് ശേഷമല്ലേ പേരൊക്കെ കിട്ടുന്നത്, ഭൂമിയിൽ വന്നതിന് ശേഷം അല്ലേ? ഡ്രസ്സാണെങ്കിലും അല്ലെങ്കിൽ മതമാണെങ്കിലും അത് ഡയറക്ടറോട് അല്ലെങ്കിൽ പ്രൊഡ്യൂസറോട് ചോദിച്ചു. ഞാൻ വിളിച്ചതാണ്, ഇപ്പൊ മലയാള സിനിമ ഇനി ചെയ്യുന്നില്ല, ഒന്നാമത്തെ ആൻസർ. രണ്ടാമത്, ഞാൻ ചെയ്യുന്ന സിനിമകളൊക്കെ ഇപ്പൊ മാസീവ് റിലീസാണ്. മാസീവ് റിലീസാണ്, അതായത് ഇങ്ങനത്തെ ചെറിയ റിലീസ് ഒന്നും പറ്റൂല. അത് ചെയ്യുമ്പോ 35 കോടി സിനിമ ഞാൻ ചെയ്യാറുണ്ട്. എനിക്ക് എന്റേതായ കരിയർ ഉണ്ട്, അത് നോക്കണം. ഇങ്ങനെയൊക്കെയാണ് മറുപടി പറഞ്ഞത്. ഹൈദരാബാദ് ഞാൻ സെറ്റിൽഡ് ആണ്, നാളെ ബാങ്കോക്കിൽ പോവുകയാണ്. ഏറ്റവും ലീഡ് ക്യാരക്ടർ സമൃദ്ധിയാണ്, മനോഹരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. വേറെ എല്ലാ കാര്യത്തിലും നല്ല സഹകരണമായിരുന്നു. നമ്മള് ശരിക്കും ഒരു സിനിമ ചെയ്യുമ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം, അതിലൊരു അഗ്രിമെന്റ് ഉണ്ട്, ഇത്ര ദിവസം പ്രൊമോഷൻ ചെയ്തത്. പക്ഷെ അത് നമ്മൾ പല പ്രാവശ്യം റിലീസൊക്കെ മാറ്റി വരുമ്പോൾ ആർട്ടിസ്റ്റിന് ആ ഒരു ഡേറ്റിന് അവൈലബിൾ ആവണം നിർബന്ധം. എന്നാലും ഇപ്പൊ തന്നെ ഞാൻ പച്ചപ്പപ്പടം കഴിച്ചിട്ടില്ല ഇവിടെ. ഇത്തരം ആളുകൾക്കെതിരെ ഇപ്പൊ ഈ സിനിമ, ഇപ്പൊ ഷൈന കാണി ഞങ്ങൾക്ക് അറിയാം, ഷൈന ഇപ്പൊ ഈ അടുപ്പിച്ച് കുറേ സിനിമയുടെ പ്രൊമോഷൻ ഉണ്ട്. ഷൈന സിനിമയോടുള്ള ആത്മാർത്ഥയും ഷൈന അഭിനയിച്ച സിനിമയോടുള്ള ഒരു വിജയത്തിന്റെ ആളായിട്ടാണ് ഷൈന കാണുന്നത്. ഇത്രയും ഒരു സെൻട്രൽ ക്യാരക്ടർ ചെയ്ത് സംയുക്ത ഇതിലേക്ക് വരാതിരിക്കുകയും, നിങ്ങളെ പോലെ നിർമ്മാതാവ്, നിങ്ങൾ 6 പടത്തോളം നിർമ്മിച്ച വ്യക്തിയാണ്. ഇത് പല പ്രാവശ്യം നിർമ്മാതാക്കൾ അസോസിയേഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല ചർച്ചകൾ നടത്തും. എഗ്രിമെന്റിൽ സൈൻ ചെയ്യുമ്പോൾ 25% പൈസ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി, പ്രൊമോഷന്റെ ഭാഗങ്ങളിൽ കൊടുക്കാൻ. അല്ല, ഒരു മിനിറ്റ്, ബോംബെയിൽ വരെ ആ കാര്യം നടക്കുന്നുണ്ടെന്ന് നിങ്ങളുടെ നിർമ്മാതാക്കളുടെ യോഗത്തിൽ ചർച്ച വന്നതാണ്. ആ ചർച്ചയിൽ ഞാൻ ഉണ്ടായിരുന്നതാണ് പറയുന്നത്. അത് നടപ്പിലാക്കാൻ എന്തുകൊണ്ട് നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് കഴിയുന്നില്ല? തീർച്ചയായിട്ടും അതൊക്കെ വരും, അതൊക്കെ വരും. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്ന് പ്രൊഡ്യൂസേഴ്സിൽ ഒരു പരാതി കൊടുക്കേണ്ട ഒരു അവസ്ഥ. അല്ല, നമ്മൾ പരാതി കൊടുത്തിട്ട് വരുത്തണ്ടോന്നും ഇല്ല. പരാതി കൊടുക്കും നിങ്ങൾ സംയുക്ത വരാത്തതുമായിട്ട് ബന്ധപ്പെട്ട് പരാതി? വെർബലായിട്ട് വിളിച്ചു പറയേണ്ടി വന്നു, പ്രൊഡ്യൂസേഴ്സിൽ നിന്ന് സംസാരിച്ചു. അപ്പം ചിലപ്പോ അവൈലബിലിറ്റി നമുക്ക് 100% പറയാൻ പറ്റില്ല. അത് സ്വയം ഷൈൻ പറഞ്ഞ പോലെ ആത്മസമർപ്പണം. അതുകൊണ്ടാണ് മമ്മൂക്കയുടെയും മോഹൻലാലിന്റെയും കൂടെ അഭിനയിച്ച ഒരുപാട് വേറെ ആക്ട്രസുകളുണ്ടല്ലോ, അവരെന്തുകൊണ്ട് നമ്മൾ ഇപ്പോഴും കാണുന്നില്ല? ഡയറക്ടറിന്റെയും അല്ലെങ്കിൽ മമ്മൂക്കയുടെയും പോലെ, അല്ലെങ്കിൽ അതിനോട് ചുറ്റുപറ്റിയിട്ടുള്ള വേറെ താരങ്ങളുടെ പോലെ, ഇന്ന് നമ്മൾ കാണുന്ന താരങ്ങളുടെ പോലെ സഹകരിച്ചവർ മാത്രമല്ലേ അവർക്ക് ഇന്നും നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ. അവർ ചെയ്യുന്ന ജോലി അത് ഏതാണെങ്കിലും, നമ്മളിപ്പോ ഇന്ന് ചെയ്യുന്ന ജോലി കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അയ്യോ അത് അത്രയാണ്, ചെറുതായി പോയല്ലോ, അല്ലെങ്കിൽ അത് അത്രയും നന്നായിട്ടില്ല. പക്ഷെ അതുവഴിയല്ലേ അങ്ങോട്ട് എത്തുന്നത്. അപ്പൊ ഏതാണെങ്കിലും ഇന്നാണെങ്കിലും നമുക്ക് ഒരു ഇന്റർവ്യൂവിൽ അല്ലെങ്കിൽ പ്രൊമോഷന് വന്നിരിക്കുന്നത് കണ്ടിട്ടില്ല ഇപ്പോഴും. അത് തന്നെയാണ് അവർ ഇപ്പോഴും നിലനിൽക്കുന്നതിന് കാരണം. അവർ ഈ സമയത്തും എത്ര ചെറിയ പിള്ളേരുണ്ടെങ്കിലും വന്നിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ താഴെ കിടയിൽ വേറെ ജനറേഷൻ വന്നിട്ടുണ്ടെങ്കിലും, അവർ ഇപ്പോഴും വന്നിരിക്കുകയാണ് പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ട്. നിലനിൽപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യുന്ന ജോലിയെ ഒരിക്കലും മോശമായിട്ട് കാണാൻ പാടില്ല. ഇല്ല, അത് നല്ലതാണോ ചീത്തയാണോന്ന് പറഞ്ഞിട്ടല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ചെയ്യാനുള്ള ഇഷ്ടം കൊണ്ടാണ്. അപ്പൊ ആ ഇഷ്ടം തന്നെയായിരിക്കണം അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കൊടുക്കുന്ന എല്ലാതും അല്ലെങ്കിൽ ചെയ്യുന്ന എല്ലാതും. ആ ഇഷ്ടം, കുറച്ച് ഇഷ്ടം അങ്ങോട്ട് കൂടുതൽ ഇഷ്ടം ഇങ്ങോട്ട് എന്നുള്ളതില്ല. മനസ്സിലായ? ഒരു അമ്മയ്ക്ക് 4 മക്കളുണ്ടെങ്കിൽ 4 മക്കൾ തന്നെയാണ്. അതിനെ വേർതിരിച്ച് അല്ലെങ്കിൽ ഇഷ്ടം, ആദ്യത്തെ മോനോട് കുറച്ച് ഇഷ്ടം കൂടും, രണ്ടാമത്തെ മോനോട് കുറച്ചും കൂടി ഇഷ്ടം കുറവ്, അതിന് താഴെ കുറച്ചും കൂടി ഇഷ്ടം കുറവ്. അല്ല, അത് കമ്മിറ്റ്മെന്റ് ഇല്ലായ്മ ആയിട്ടല്ല, ഇവരെയൊക്കെ കുത്തിത്തിരിപ്പിക്കാനും പ്രലോഭിപ്പിച്ച് വേറെ ഭാഗങ്ങളിലേക്ക് എത്തിക്കാനും ആളുകളുണ്ടാവും ചുറ്റും. മനസ്സിലായോ?
ആദ്യത്തെ പടം സംയുക്തയായിട്ട് പോപ്കോണിലുണ്ട്, അപ്പൊ അതിൽ നിന്നും അഭിനയിച്ച് പോപ്കോണിൽ അഭിനയിച്ചില്ല സംയുക്ത ആദ്യത്തെ പടം, അപ്പൊ അതിൽ നിന്നും എന്തോ ഒരു ചേഞ്ച് ഇപ്പൊ സംയുക്തയിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അത് സിനിമകൾ ഒരുപാട് വന്നുകൊണ്ട്, അപ്പൊ അല്ല ഒരുപാട് സിനിമകൾ വന്നുകൊണ്ട് ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ, അപ്പൊ ആദ്യം കണ്ടതിൽ നിന്നും ഇപ്പൊ അതുകൊണ്ടാണോ സിനിമയിൽ വളർച്ച വന്നുകൊണ്ട് എന്ത് ആകാം? അപ്പൊ സിനിമയോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലായ്മ തന്നെയാണ് തോന്നുന്നത്. കമ്മിറ്റ്മെന്റ് ഇല്ലായ്മ കൊണ്ടല്ല, ചെയ്യുന്ന ജോലി എന്ത് മോശമായി പോയി അല്ലെങ്കിൽ ചെയ്തത് മോശമായി പോയി എന്നുള്ള ചിന്തയാണ്. കോൺഫിഡൻസ് ഇല്ല, എനിക്കറിയില്ല കോൺഫിഡൻസ് ഇല്ലായ്മയാണ് കോൺഫിഡൻസ് ഉള്ളത്. പെൺകുട്ടികൾ വേണ്ടി പൊരുടാന്ന് പറഞ്ഞു, പൊരിച്ചമയം കിട്ടാൻ വേണ്ടിട്ടല്ല, ജനിച്ച വീട്ടിൽ തന്നെ നിലനിൽക്കാനും അവിടെ തന്നെ അവർക്ക് ജീവിതം തുടരാൻ. അതാണ് ചോദിക്കുന്നത്, അങ്ങനെ കെയർ ഉള്ള അല്ലെങ്കിൽ അത്രയും സ്നേഹം കൊണ്ട് ചെയ്യുന്ന ഒരു സ്ഥലത്ത് നമ്മൾ എന്തിനു പൊരുതണം? എന്തിനു പറഞ്ഞു എങ്ങോട്ട്? കല്യാണം കഴിഞ്ഞ് പറഞ്ഞു വിടുന്ന കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഏതെങ്കിലും ഇപ്പൊ ഓൾറെഡി എന്തെങ്കിലും വലിയൊരു സ്റ്റാർ നാനിയുടെ കൂടെ അഭിനയിച്ചതാണ്, ഇപ്പൊ ജൂനിയർ ആന്റിയാറിന്റെ കൂടെ അഭിനയിക്കുന്നു, വിജയുടെ കൂടെ അഭിനയിച്ചാണ്. ഇപ്പൊ സമയത്ത് വിചാരിക്കുന്നത് പോലെ ഒരു ആക്ടറുടെ കൂടെ അഭിനയിക്കുന്നതാണ് അവരുടെ വാല്യൂ ഓഡിഷൻ എങ്കിൽ ഷൈന്റെ എക്സാമ്പിള് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ കൺവിൻസ് ചെയ്യാറുണ്ടല്ലോ മീഡിയ, ബാക്കി കാശും കൂടി എനിക്ക് അതൊക്കെയാണ് ചെയ്യേണ്ടത്. മീഡിയക്ക് വേണ്ടുള്ള കണ്ടന്റ് ഒക്കെ ഉള്ളിൽ കൊടുത്തു ലൊക്കേഷനിലും ഇതുമെല്ലാം അനുഭവപ്പെടും ഡയറക്ടറിനോട്. ലൊക്കേഷനിൽ ഷൂട്ടിംഗ് സമയത്ത് എന്തെങ്കിലും സംശയങ്ങളും എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? ഇങ്ങനെ ഇല്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല. അതില് ഡേറ്റ് അഡ്ജസ്റ്റ്മെന്റിലും വളരെ കോപ്പറേറ്റീവ്. അല്ല, നമ്മൾ ഈ പടം പ്ലാൻ ചെയ്ത് കുറച്ച് ഡിലേ വന്നു, കോവിഡ് വന്നു, പിന്നെ ആർട്ടിസ്റ്റ് വന്നവർ അഞ്ചാറ് ആർട്ടിസ്റ്റ് ഒന്നിച്ച് കിട്ടിയാലേ നമുക്ക് രണ്ടുപേരെ മാത്രം കിട്ടും. അങ്ങനത്തെ ഒരു പടമാണ്, ഒരു ഗ്രൂപ്പ് പെർഫോമൻസ് ആണ് ഫ്ലാറ്റിനകത്ത്. അപ്പൊ ഈ കിട്ടാൻ ഒന്നിച്ച് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് വന്ന് സംയുക്ത അപ്പം തെലുങ്ക് പടത്തിലൊക്കെ കമ്മിറ്റ് ആയി. ബട്ട് അതൊക്കെ വളരെ കോപ്പറേറ്റ് ചെയ്ത് ഡേറ്റ് ഇല്ലാത്ത ഡേറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വളരെ സ്മൂത്ത് ആയിട്ട് ഷൂട്ടിങ്. ഈ പ്രൊമോഷന്റെ ഒരു ഭാഗം മാത്രമാണ് വളരെ ഒരു പ്രശ്നമായി. ഇപ്പൊ മാസീവ് റിലീസ് എന്നാണ് ഐശ്വര്യ ലക്ഷ്മി എന്നുള്ള ആർട്ടിസ്റ്റ് ഏറ്റവും വലിയ മാസീവ് പ്രൊജക്ട് ചെയ്തേക്ക്, എന്നിട്ട് കുമാരിക്ക് നടന്നല്ലേ പ്രൊമോഷൻ. അത് സൈഡ് ഒരു അർപ്പണബോധമാണ്, ചെയ്യുന്ന ജോലിയോടുള്ള അർപ്പണമാണ്. എനിക്കത് ആ ഷൈൻ ഒരു എക്സാമ്പിളാണ്. ആ കാര്യം ഈ സിനിമ ചെയ്യുമ്പോൾ ഷൈൻ തന്ന ഡേറ്റ് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, മാറി മാറി മാറി. അപ്പോഴാണ് അന്ന് ആ സമയത്ത് നടന്ന ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ പടമായ ഭീഷ്മപർവത്തിലാണ് ഷൈൻ കോമ്പിനേഷൻ മമ്മൂട്ട ഡേറ്റില്ല. എന്നാൽ ഈ പടത്തിന് വേണ്ടി ഒരുപാട് ദിവസം വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആർട്ടിസ്റ്റും ഷൈനാണ്. എന്നിട്ട് ഒരു സെറ്റിൽ വന്ന ഷൈനെ പറ്റിയൊക്കെ പലതും പറയുമല്ലോ. ആസ് എ പ്രൊഡ്യൂസറാണ് പേയ്മെന്റ് വൈസിലും ഒരു ടൈമിന് വന്നാൽ നമ്മൾ റെഡിയാവാത്ത പ്രശ്നമേ ഉള്ളൂ, ഷൈൻ റെഡിയാണ്. ഇത്രയും ഈ പ്രൊമോഷനിൽ തന്നെ ഒരു കോർഡിനേഷനിൽ ചില കൺഫ്യൂഷനൊക്കെ ഉണ്ട്. ഇന്ന് ഷൈനിന്റെ പൊസിഷനിൽ നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഒരല്പം ഈഗോ ഉണ്ടായാൽ ആ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വെച്ചാൽ പറ്റില്ല തന്നെ. നമുക്ക് ആർട്ടിസ്റ്റിനെ കുത്തിപ്പിടിച്ച് കൊണ്ടുവരാൻ പോകും. അത്രയും ആയിട്ട് ഇന്നലെ പുള്ളിയുടെ ഫോൺ എന്താ ഫൈ സുഖമല്ല ഞാൻ വിളിച്ചിട്ട് കേട്ടില്ല, അല്ലെങ്കിൽ ഒരു കോർഡിനേഷൻ ചെറിയ പ്രശ്നം. എന്നാലും ഒരു ഈഗോയും കാണിക്കാതെ ആ ഞാൻ രണ്ടു മണിക്ക് എത്താം എന്ന് ഉച്ചക്കാണ് പുള്ളിനുള്ള ഡ്രസ്സ് കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്യണം. കാരണം കമ്മ്യൂണിസ്റ്റ് ക്യാമ്പ് വന്നു. അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റെ കാണുമ്പോൾ നമുക്കൊക്കെ എന്താ പറയുന്നത് സിനിമയോടുള്ള പാഷൻ കൂടുകയാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു ഒരു സിനിമയെ ജഡ്ജ് ചെയ്യുന്നതും അതിന്റെ വിധി എഴുതുന്നതും അതിന്റെ പ്രേക്ഷകരാണ്. അതിന്റെ കഥയായാലും അതിന്റെ എന്തോ കാസ്റ്റിംഗ് ക്രൂ ആയാലും അതിന്റെ വിധി എഴുതാൻ പ്രേക്ഷകരാണ്. അപ്പൊ ഒരു ആർട്ടിസ്റ്റ് തന്നെ ഇങ്ങനെ ചെറിയ പടം വലിയ പടം ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നത് സിനിമയോടുള്ള കമ്മിറ്റ്മെന്റ് കുറവല്ല കാണിക്കുന്നത്? എനിക്ക് എന്റെ പേയ്മെന്റ് കിട്ടി അതുകൊണ്ട് ഇനി വേണ്ട അങ്ങനെ ഒരു മൈൻഡ് ആണോ? ഇതിന് വേണ്ടി വരാനൊന്നും എനിക്ക് സമയമില്ല, അതിന്റെ ആവശ്യവുമില്ല. എന്റെ ക്യാരക്ടർ എന്റെ കാരിയർ ഇതാണ്. മലയാള സിനിമയിലേക്ക് ഇനി ഇല്ല എന്ന് പറഞ്ഞപ്പോ മലയാള സിനിമയോടുള്ള ആ ഒരു മെന്റാലിറ്റി ആണല്ലോ നമ്മൾ. ഷീസ് എ വെരി ഗുഡ് ആർട്ടിസ്റ്റ്, എ
അദ്ദേഹത്തിന്റെ സിനിമയിൽ വളരെ വളരെ സാധിക്കും. പക്ഷെ ഈ ഒരു കാര്യത്തിൽ എനിക്കിത് പറയാതെ കാരണം ഈ സിനിമയിൽ ഏറ്റവും ലീഡ് ക്യാരക്ടർ ഒരു ഫീമെയിൽ ക്യാരക്ടർ, ആ ക്യാരക്ടറെ ചുറ്റിപ്പറ്റിയാണ് ഇവരുടെ കഥാപാത്രങ്ങൾ പോകുന്നത്. ഇവിടെ വരാൻ പറ്റിയില്ല. നമ്മൾക്ക് ആരോടും വിദ്വേഷം അല്ലെങ്കിൽ ദേഷ്യവിഷയം ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. സംയുക്ത എന്ന ആർട്ടിസ്റ്റ് ഈ സിനിമയോട് ഷൂട്ടിംഗ് തീരുന്നവരെ എല്ലാ കാര്യത്തിലും ജമ്മ ഒരു വിഷമമുണ്ട്. അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി പടം കാണുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ആ ക്യാരക്ടർ എന്താണ് ഈ സിനിമ. ആ ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ചിത്രം. ശരിക്കും ഞങ്ങളെല്ലാം സഹ കഥാപാത്രങ്ങളാണ്. അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, രാമാഞ്ചം പോടി കണ്ടു രാമാഞ്ചം പറഞ്ഞു. ചെറിയ ചെറിയ സിനിമകളുടെ ഒക്കെ ഭാഗമാണ്. എത്ര സിനിമ കമ്മിറ്റ് അതല്ല, എനിക്കിതല്ലാതെ വേറെ താല്പര്യങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കൂടി ഇതാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന താല്പര്യം. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിലകൊള്ളുന്നത്. ചെറുപ്പം മുതലേ ആഗ്രഹിച്ചു വന്നതാണ്. അല്ലാതെ ഡോക്ടർ ആവാൻ പോയിട്ട് വഴിതെറ്റി വന്നതല്ല.